ഏതാണ്ടൊരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നോർത്ത് കൊറിയയിലെ ദുഷ്ടനായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി കിം ജോങ് ഉൻ ചാവാറായി ചത്തു, രോഗശയ്യയിലാണ് എന്നെല്ലാമുള്ള വിവരണങ്ങൾ നിരന്തരം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കേരളം ഭരിക്കുന്ന വ്യക്തികളെ പോലെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഉള്ള പാർട്ടി തന്നെയാണ് അവിടെയും ഭരിക്കുന്നത്. അയാളുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും പല പലരുടെയും അവസ്ഥകളെക്കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ സാമ്പത്തികമായിട്ട് തകർന്ന തരിപ്പണമാകുമ്പോൾ പാകിസ്ഥാനിലെ ഫിനാൻസ് മിനിസ്റ്റർ ചൈനയിൽ ചെന്ന് അയാളെ സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു ലോക്കൽ പോലീസിനെയാണ് അയച്ചത്. പാകിസ്ഥാനിലെ ഫിനാൻസ് മിനിസ്റ്റർ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിലാണ് ചൈനയിലെത്തിയത്. ഒരു ലോക്കൽ പോലീസിനെ അയച്ച് ഫിനാൻസ് മിനിസ്റ്ററെ സ്വീകരിച്ചു. കാരണം പാകിസ്ഥാൻ തകരുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം വേണ്ടിയിട്ട്. പിന്നെ നേപ്പാളുകാർക്ക് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് ഭംഗിയായിട്ട് കിട്ടി. വളരെ ഭംഗിയായിട്ട് പല ചാനലുകളും അതെഴുതി. രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ നേപ്പാളിലാണ്, രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ചൈനയിലാണ് കിടക്കുന്നത് എന്ന്. ചൈനയ്ക്ക് വേണ്ടി വാദിച്ച, ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, ചൈനയ്ക്ക് വേണ്ടി നിലകൊണ്ട, ഇന്ത്യയെ അവഹേളിച്ച നേപ്പാളിൻ്റെ കുറേ ഭാഗങ്ങൾ ചൈന അങ്ങോട്ട് എടുത്തു. പിന്നെ ഭ്രാന്ത് പിടിച്ച ചൈന ഇപ്പോൾ വിയറ്റ്നാമിനെ ആക്രമിക്കാനും പല രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാനുമാണ് ഭ്രാന്ത് പിടിച്ച ചൈന മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാമും ഭാരതത്തിൻ്റെ സഹായം കാര്യമായി തേടിയിട്ടുണ്ട്. അമേരിക്കയും ബാക്കി രാജ്യങ്ങളും ഫിലിപ്പീൻസിനും തായ്ലാൻഡും തായ്വാനെയും സഹായിക്കുന്ന മാതിരി വിയറ്റ്നാമിനെയും ഒരുപക്ഷെ സഹായിക്കുമായിരിക്കാം. അങ്ങനെ ചുറ്റുപാടും കോളമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയുടെ സീക്രട്ട് ഏജൻസിയും സൗത്ത് കൊറിയയിലെ ഏജൻസികളും വളരെ കാര്യമായിട്ട് നോർത്ത് കൊറിയയിലെ ഏകാധിപതിയെക്കുറിച്ച് വിവരിക്കുന്നത്. ഇത്രയും ദുഷ്ടനും ക്രൂരനുമായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനേ സാധിക്കില്ല. ശരിക്കും ഇഡി അമീനോ സദ്ദാം ഹുസൈനോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനോ ഗദ്ദാഫിയോ പോലെ തന്നെ ക്രൂരനാണ്. തൻ്റെ സമ്മേളനത്തിൽ സെമിനാറിൽ ഇരിക്കുന്ന അമ്മാവനെ അല്പം ഒന്ന് കണ്ണടച്ച് ഉറങ്ങി എന്നുള്ള പേരിൽ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു വന്ന പാർട്ടിയാണ്. തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മിലിട്ടറിയിലെ തന്നെ ഒരാളെ നടന്നു പോകുന്ന സമയത്ത് ആ നടക്കുന്ന സ്റ്റെപ്പുകൾ മാറ്റിയിട്ട് അതിനകത്ത് മുതലക്കിട്ട് കൊടുത്ത ആളാണ് കഴിഞ്ഞ വർഷം. അതുമാത്രമല്ല, യുദ്ധ തടവുകാരെ എല്ലാവരെയും കൊന്ന് അവരുടെ ബോഡി വളമാക്കണം എന്ന് തീരുമാനിച്ച് ഒപ്പിട്ട വ്യക്തിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. യുദ്ധ തടവുകാരെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ചത് അവരുടെ ചെലവ് നോർത്ത് കൊറിയ വഹിക്കേണ്ട കാര്യമില്ലല്ലോ. ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും ഭക്ഷണവും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് ഒഴിവാക്കാനായിട്ട് അവരെ കൊന്ന് കൊലവിളിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ മാസം വളരെ വളരെ ഭംഗിയായിട്ട് സൗത്ത് കൊറിയയിലെ ഒരു ഇൻ്റലിജൻസ് സ്ത്രീ, ലേഡി, ഒരുപക്ഷെ ഒരു പെൺകുട്ടി എന്ന് പറയുകയായിരിക്കും നല്ലത്, അവർ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കിം ജോങ് ഉൻ അയാൾ അന്ത്യയാത്രയ്ക്ക് അടുത്തിരിക്കുകയാണ്, ഇപ്പോൾ പുറത്ത് വരുന്നത്. ആരും ഒരു ചിത്രവും അയാളുടെ ചിത്രമല്ല. ലോകത്തിൽ ഒരിടത്തും കാണാത്തൊരു പ്രത്യേകതയാണ് അവിടെ കണ്ടത്. ലോകത്തിലെ പലരും, പ്രത്യേകിച്ച് ചൈനയും സൗത്ത് കൊറിയയും, പുതിയതായിട്ട് കിം ജോങ് ഉന്നിനെ ഇങ്ങനെ കാണിക്കുന്നത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, യഥാർത്ഥ കിം ജോങ് ഉന്നിൻ്റെ പല്ല് അങ്ങനെയല്ല, ചുണ്ട് അങ്ങനെയല്ല, അയാളുടെ കഷണ്ടി ഇത്രയല്ല, അയാളുടെ വാക്ക് പറയുന്ന സംസാര രീതി വ്യത്യാസമുണ്ട്. കിം ജോങ് ഉന്നിനെ പോലെ ആറ് വ്യക്തികളെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് കൊറിയ പെട്ടെന്ന് അതിൻ്റെ അധികാരി, മുകളിലുള്ള ഭരണാധികാരി മരിച്ചാൽ, ചത്താൽ വിപ്ലവം ഉണ്ടാകാതിരിക്കാൻ കിടക്കയിൽ കിടക്കുന്ന, മരണശരീരയിൽ കിടക്കുന്ന മലമൂത്ര വിസർജനം ഒരേ
ബെഡിൽ തന്നെ നടത്തുന്ന ക്രൂരനായ കിം ജോങ് ഉൻ പെട്ടെന്ന് മരിച്ചു ചത്തു എന്ന് പറഞ്ഞാൽ വിപ്ലവം ഉണ്ടാകാതിരിക്കാൻ അയാൾക്ക് പകരം പല അയാളെ പോലെ തന്നെയുള്ള പലരെയും കാണിക്കുകയാണ് എന്ന നിരന്തരം വാർത്തകൾ വന്നിരുന്നു. അതുമാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയോ വല്ലതും നടക്കുകയാണെങ്കിൽ ആ പ്രസംഗമോ അല്ലെങ്കിൽ വാക്കുകളോ ഒന്നും ആ ഉദ്ഘാടനം ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് വ്യക്തിയുടെ ശബ്ദമല്ല, മറ്റേയാളുടെ ശബ്ദം വെറുതെ കേൾപ്പിക്കുകയാണ്. അയാളുടെ ശബ്ദം കേൾപ്പിക്കുന്നു, അയാളുടെ പഴയ ചിത്രങ്ങൾ കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അത്രയും ക്രൂരതയുടെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന നോർത്ത് കൊറിയയിൽ ക്രൂരത പരമാവധി ചെയ്ത, പോൾപോട്ടിനെ പോലെ ക്രൂരത ചെയ്ത ഈ മനുഷ്യൻ ചത്താൽ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ക്രൂരമായ വേദനയെ ഒന്ന് പ്രകൃതി സംരക്ഷിക്കുകയായിരിക്കും ചെയ്യുക. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഇയാളുടെ രോഗമാണ്, കോമയാണ്, ഇയാളെ എല്ലാ വിധത്തിലുള്ള മലമൂത്ര വിസർജനമൊക്കെ കിടന്ന കിടക്കയിൽ തന്നെയാണ്, ബോധവുമില്ല. പിന്നെ ഇന്നലെയും ഇന്നുമായിട്ട് വന്നിരിക്കുന്നത് അയാളുടെ അനുജത്തി, അയാളുടെ സിസ്റ്റർ അനുജത്തി ആയിരിക്കും. പല പല ദേശ വിദേശ വകുപ്പുകളുടെയൊക്കെ ചാർജ് സ്വയം ഏറ്റെടുത്തു. അങ്ങനെ സാവധാനത്തിൽ അയാൾ മരിച്ചു എന്ന് ലോകത്തെയും ജനങ്ങളെയും അറിയിക്കാൻ പാകത്തിനും അവിടെ ഒരു വിപ്ലവം ഉണ്ടായി. ഈ കമ്മ്യൂണിസം തകർന്ന് മണ്ണടിഞ്ഞ് കമ്പോസ്റ്റ് വളമാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ അനുജത്തി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വിഷയമല്ല എങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് ക്രൂരത അത് നിലനിൽക്കുന്ന ഒരു ഒരു രാജ്യം നോർത്ത് കൊറിയ. ആ നോർത്ത് കൊറിയയിൽ ഒരുപക്ഷെ ഇയാൾ ചത്താൽ വെകിളി പിടിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന എന്താ ചെയ്യേണ്ടതെന്നറിയാതിരിക്കുകയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്ന ഭയാനകമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങൾ ചൈനയ്ക്ക് ബോർഡറുള്ള സംസ്ഥാനങ്ങളാണ്. ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങൾ ചൈനയുമായിട്ട് ബോർഡറുള്ളതാണ്. ആ 5 സംസ്ഥാനങ്ങളിലേക്കും ചൈന പട്ടാളക്കാരെ വിന്യസിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. ഏതായാലും ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ചൈന ഫിലിപ്പീൻസിനെ ആക്രമിക്കാനും വിയറ്റ്നാമിനെ ആക്രമിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാനും പോകുന്ന കൂട്ടത്തിൽ നോർത്ത് കൊറിയയെ തന്നെ വിഴുങ്ങി അതിൻ്റെ ഭാഗമാക്കാനും മടിക്കില്ല. അങ്ങനെയാണെങ്കിലും ഈ കമ്മ്യൂണിസത്തിൻ്റെ ദുരന്തം ലോകത്തിൽ നിന്ന് ഇല്ലാതെയായി എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ ആ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത്. ഏതായാലും ഞങ്ങളെ കാക്കാൻ മുഖ്യമന്ത്രി പിണറായി ഉണ്ടെന്ന് പറഞ്ഞത് ആരൊക്കെ ഒത്തിരി മാറ്റിയിട്ട് ഞങ്ങളെ കാക്കാൻ പിണറായി ഉണ്ടെന്ന് പറഞ്ഞമാതിരി ലോകത്തെ ദുഷിച്ച കമ്മ്യൂണിസം 126 രാജ്യങ്ങളിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള ചൈനയും അതിനോട് ചേർന്ന് നോർത്ത് കൊറിയയും അതിൽ നിന്ന് വളരെ അകലത്തിലാണെങ്കിലും കേരളത്തിലും അത് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നൽകുന്നു. ഇനി ഇതിൽ നിന്നും മുക്തമാകണേ കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റുകാര്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം തരുന്നു. ഏതായാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നോർത്ത് കൊറിയയിലെ ക്രൂരനായ, ഭീകരനായ, അത്രയും ഹൃദയമില്ലാത്ത ഈ മനുഷ്യൻ ഒരു കാരണവശാലും തിരിച്ചു വരരുതേ. അയാളെ എത്രത്തോളം നരകിച്ചു കൊല്ലാൻ സാധിക്കുമോ അത്ര പേരെ നരകിപ്പിച്ചു കൊന്ന മനുഷ്യനും പ്രകൃതി ശിക്ഷ കൊടുക്കണമേ എന്ന് നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ നന്മകൾ ഇല്ലാതെയാക്കണ്ട, നമുക്ക് ചിന്തിക്കാം. പ്രണാമം, നമസ്കാരം.